ഹിന്ദു വിഷൻ ചാനലിലേക്ക് സ്വാഗതം. ഹൈന്ദവ വിശ്വാസ സംബന്ധിയായ കാര്യങ്ങൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, ഞാൻ ഹരിചന്ദ്രൻ മഠം ആർജെ അയ്യർ. ഇന്നൊരു പ്രത്യേക വിഷയവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ ഇടയിലെ കുറച്ച് ആൾക്കാരെ കുറിച്ചാണ്, ഒരു പ്രത്യേക സ്വഭാവമുള്ള ആൾക്കാരെ കുറിച്ച്. പ്രത്യേകിച്ച് ഈ സ്വയം പുകഴ്ത്തലുകാരെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? അതായത് സ്വയം പുകഴ്ത്തൽ മാത്രമല്ല, മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യുന്ന ചില സ്വഭാവമുള്ള ആൾക്കാരുണ്ടല്ലോ. താനാണ് വലുത്, മറ്റുള്ളവരൊന്നും ഒന്നിനും കൊള്ളില്ല എന്നൊക്കെ പറയുന്ന ഒരു കൂട്ടർ നമ്മുടെ ചുറ്റുപാടുമൊക്കെ ഉണ്ട്. അവർക്ക് എന്തിനും വിമർശിക്കാനായി സമയമുണ്ടാവും. തൻ്റെ കാര്യങ്ങൾ എടുക്കുമ്പോൾ താൻ കൊള്ളാം, എന്നാൽ നീ കൊള്ളില്ല എന്നുള്ള മട്ടിൽ ഇവർ പ്രതികരിക്കും. സ്വയം പുകഴ്ത്തൽ എന്ന് പറഞ്ഞാൽ ആത്മഹത്യയ്ക്ക് തുല്യമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ സ്വയം പുകഴ്ത്തലിനോടൊപ്പം അന്യരെ ദുഷിക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഈ എലിവിഷത്തിൻ്റെ മുകളിൽ സയനൈഡ് വെച്ച പോലെയാണ്. അങ്ങനെ ചിലരുണ്ട്. അതിനെക്കുറിച്ച് ഒരു കൂട്ടുകാരൻ ഈ അടുത്ത കാലത്ത് പറഞ്ഞൊരു കാര്യം പറയാം. അയാളൊരു ഫംഗ്ഷനിൽ പങ്കെടുക്കുകയായിരുന്നു. അപ്പോഴാണ് വർഷങ്ങൾക്ക് മുമ്പ് പരിചയമുള്ള തൻ്റെ ഒപ്പം പഠിച്ചിരുന്ന ഒരു പെൺകുട്ടിയെ കാണുന്നത്. ആ കണ്ടത് അവൾ ഓടി വന്ന് കുശലാന്വേഷണങ്ങളൊക്കെ നടത്തി. അപ്പോഴവൾ പറഞ്ഞ്, ഇത്രയും കാലമായല്ലോ കണ്ടുമുട്ടിയിട്ട്, എന്തായാലും എൻ്റെ ഭർത്താവിനെ പരിചയപ്പെടൂ എന്ന് പറഞ്ഞ് ഭർത്താവിനെ വിളിക്കുന്നു. ഭർത്താവ് വരുന്നതെന്ന് വെച്ചാൽ ശരീരം മുഴുക്കെ ആഭരണങ്ങളാണ്, മുഖത്ത് കട്ടിക്ക് മേക്കപ്പുണ്ട്, ലിപ്സ്റ്റിക്കൊക്കെ തേച്ച്, ചുണ്ടൊക്കെ ഒരുപോലെ ചുവപ്പിച്ച് വച്ചേക്കുക. വല്ലാത്തൊരു പെർഫ്യൂമിൻ്റെ ഗന്ധം അവിടെ എല്ലാം പരക്കുന്നുണ്ട്. ഇദ്ദേഹം വരുമ്പോൾ തന്നെ വന്നു നിന്ന് ഉടനെ തന്നെ ഈ ഭർത്താവ് ഇയാളെ അടിപൊളി ഒന്ന് നോക്കി. ഒട്ടും തൃപ്തികരമല്ലാത്തൊരു നോട്ടം അത്. അപ്പോൾ ഈ സഹപാഠി പരിചയപ്പെടുത്തി കൊടുത്ത്, ഇത് എൻ്റെ കൂടെ പഠിച്ച രമേഷ് കുമാർ, രമേഷ് കുമാർ എന്നുള്ള പേര് ഞാൻ വ്യാജമായിട്ട് ഉപയോഗിക്കുന്നതാണ്, രമേഷ് കുമാറാണ് ഞങ്ങൾ ഒന്നിച്ചാണ് പഠിച്ചതെന്നൊക്കെ പരിചയപ്പെടുത്തി. അപ്പോൾ ഇദ്ദേഹം അടിമുടി ഒന്ന് നോക്കിയിട്ട്, ആഹാ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? അപ്പോൾ പറഞ്ഞു, ഈ രമേഷ് കുമാർ പറഞ്ഞു, ഞാനിപ്പോൾ പ്ലംബറാണ്, ഇവിടെ ചുറ്റുപാട് കുറച്ച് പണികളുണ്ട്, അതും ചെയ്ത് ജീവിക്കുകയാണ്. ഓ, പ്ലംബിംഗ് ആണല്ലേ, വിദ്യാഭ്യാസമൊന്നും കൂടുതൽ എപ്പോഴും ഉണ്ടാവില്ല, ഇന്നേ കാലത്ത് ഈ പ്ലംബിംഗ് ജോലിയൊക്കെ കൊണ്ട് എങ്ങനെ ജീവിക്കാനാണ്? നോക്ക്, ഞാനിപ്പോൾ ഒരു ബാങ്ക് മാനേജറാണ്, എനിക്ക് കിട്ടുന്ന 100,000 അടുപ്പിച്ച സാലറി ഉണ്ട്, പക്ഷേ എനിക്ക് അതുകൊണ്ട് എന്നെ ജീവിക്കാൻ പറ്റുന്നില്ല. പക്ഷേ എൻ്റെ കുടുംബ ഷെയറായിട്ട് തന്നെ കിട്ടിയ 1 ഏക്കറുണ്ട്, പിന്നെ ഞാൻ അധ്വാനിച്ച 1-2 ഏക്കർ വേറെയുണ്ട്. ഇതിലെല്ലാം റബ്ബറാണ്, ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ രമേഷ് കുമാറിന് ആകെ ഒരു വേവലാതിയായി. ഇത് എന്ത് ജീവിയാണ്, ഇത് എന്താണ് ഇദ്ദേഹം പറഞ്ഞുകൊണ്ട് വരുന്നത്? അപ്പോഴാണ് അടുത്ത ചോദ്യം വരുന്നത്, രമേഷ് കുമാർ എങ്ങനെയാണ് വന്നത്? അപ്പോൾ പറഞ്ഞു, ഞാൻ ബൈക്കിലാണ് വന്നത്. ഓ, ഈ പുരിവിനകത്ത് ബൈക്കിലോ? കാറൊന്നുമില്ലേ, ഒരു കാർ എടുക്കാൻ പാടില്ലേ? എനിക്കാണെങ്കിൽ വീട്ടിൽ 3 പേരുണ്ട്, 3 പേർക്കും കാറും ഉണ്ട്. എനിക്ക് BMW ഇവക്കാണെങ്കിൽ ഇന്നോവ, മോളുണ്ട്, മോൾക്ക് 18 വയസ്സായിട്ടില്ല. 18 വയസ്സാകുമ്പോൾ ഞാൻ എൻ്റെ BMW അവക്ക് കൊടുക്കും, പിന്നെ എന്നിട്ട് ഞാനൊരു ഫെരാരി വാങ്ങിക്കും. അത് നല്ല വിലയുള്ള കാറാണ്, ആ ഫെരാരി വാങ്ങിക്കും. ഇത് കേൾക്കുമ്പോൾ രമേഷ് കുമാറിനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് തടിതപ്പിയ ഉള്ള, ഞാനൊന്ന് പോട്ടെ എന്ന് പറഞ്ഞ് രമേഷ് കുമാർ, നിൽക്കി അവിടേക്ക്, ഒരു കാര്യം ചോദിക്കട്ടെ, അല്ല നിങ്ങളുടെ കുടുംബ ചെലവ് കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? വളരെ മന്ദഗതിയിലായിരിക്കും അല്ലേ? നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന എപ്പോഴും പണം കൊണ്ടാണ് ജീവിക്കേണ്ടത്. നമുക്ക് ഈ ഭൗതിക സുഖങ്ങളെയെല്ലാം നമ്മൾ ആസ്വദിക്കണം. രമേഷ് കുമാറിനെ പോലെ ഇങ്ങനെ കീഴക്കിടയിലുള്ള ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് സഹതാപമാണ് തോന്നാറുള്ളത്. അല്ല, മോളെന്ത് ചെയ്യുന്നു? അപ്പോൾ രമേഷ് കുമാർ പറയും, അത് മോള് +2 പഠിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത പദ്ധതി? അത് അവളെ ഡിഗ്രിക്ക് വിടണമെന്ന ആഗ്രഹം. പക്ഷേ ഡിഗ്രിക്കോ? എൻട്രൻസ് എഴുതി MBBSനൊന്നും വിട്ടൂടെ? ഈ ഡിഗ്രിക്കാരെ കൊണ്ടൊക്കെ ഇന്ന് വല്ല കാര്യമുണ്ട്? MBBS ആവണം, നമുക്ക് പറയാനൊരു വില വേണ്ടേ? നമ്മൾ MBBS നമ്മളെ മക്കളെ പഠിപ്പിക്കാമോ? എന്തായാലും എങ്ങനെയെങ്കിലും രമേഷ് കുമാർ ആ സ്ഥലത്ത് നിന്ന് തടിതപ്പി. പിന്നീട് വേറൊരു സന്ദർഭത്തിൽ ഇതേ സഹപാഠി ഒരിടത്ത് വെച്ച് കണ്ടപ്പം രമേഷ് കുമാർ അവളടുത്ത് ചോദിച്ചു, നിനക്ക് ഇത്രയ്ക്ക് എൻ്റെ അടുത്ത് പകയുണ്ടായിരുന്നെങ്കിൽ നീ ഒരു കത്തിയെടുത്ത് എൻ്റെ വയറ്റത്ത് കുത്തിക്കൊല്ലാത്തത്, അല്ലെങ്കിൽ നിനക്ക് എൻ്റെ കർണക്കുറ്റിക്കും ഒക്കെ ഒന്ന് അടിച്ചുകൂടെ?
അല്ല ഇങ്ങനെയൊക്കെ ഓരോരുത്തരെ കൊണ്ടിട്ട് ചോദിപ്പിക്കുന്ന വല്ല കാര്യമുണ്ട്, നമ്മൾ സഹപാഠികളല്ലേ, ഞാൻ അതുകൊണ്ട് ചോദിച്ചു പോവുക. അപ്പോഴാണ് അവൾ സങ്കടത്തോടെ പറഞ്ഞത്, ചേട്ട ഇങ്ങനെ തന്നെ ആരെ കണ്ടാലും ഇങ്ങനെയൊക്കെ ഓരോന്ന് ചോദിക്കും, ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുള്ളതാണെന്നറിയാമോ. പക്ഷെ പുള്ളിക്കാരെ ഇങ്ങനെ ചെയ്യുള്ളൂ, ആരെ ഇൻസൾട്ട് ചെയ്യാനും എല്ലാത്തിനും അദ്ദേഹത്തിന് താല്പര്യം. മുഖത്തടിച്ച പോലെയാണ് ഓരോന്ന് പറയുന്നത്, കേൾക്കുമ്പോൾ തന്നെ വിഷമം തോന്നും. ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊന്നും പറയില്ലേ എന്ന്. പക്ഷെ പുള്ളിക്കാരൻ ആ ശീലം നിർത്താനെ സാധ്യതയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഈ പറഞ്ഞതിൽ പത്തിലൊന്നു പോലും വാസ്തവമല്ല, എന്നാലും അദ്ദേഹം ഇത് എല്ലായിടത്തും പറഞ്ഞുകൊണ്ട് നടക്കും. ഞാൻ പറഞ്ഞത് ഒരു ഉദാഹരണമാണ്, എൻ്റെ മുന്നിൽ വന്നുപെട്ട ഒരാൾ പറഞ്ഞ ഒരു ഉദാഹരണം. ഇതുപോലെ എത്രയോ പൊങ്ങച്ചക്കാരെ നിങ്ങൾ കണ്ടിരിക്കുന്നു, പല തരത്തിലാണ് ഇവരുടെ പൊങ്ങച്ചം വരുന്നത്. ഇവരുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താനാണ് എല്ലാറ്റിലും മേലെയുള്ളത്, മറ്റാരും എന്നോടൊപ്പം ഇല്ല, ഞാൻ എല്ലാരെക്കാളും കഴിവ് കൂടിയവനാണ്, എല്ലാവരും എന്നെ അംഗീകരിക്കണം, എന്നെ എൻ്റെ പാത എല്ലാവരും പിന്തുടരണം എന്നൊക്കെ ഇവർ നിരന്തരം ഉദ്ഘോഷിച്ചുകൊണ്ടിരിക്കും. കാരണം ഇവർക്ക് തങ്ങളിൽ കവിഞ്ഞ് മറ്റാരെങ്കിലും വരുന്നത് പോലും ഇഷ്ടമല്ല. പ്രത്യേകിച്ച് ഒരു പുതു ചടങ്ങിൽ നല്ലൊരു ഷർട്ട്, തൻ്റെക്കാളും നല്ലൊരു ഷർട്ട് അല്ലെങ്കിൽ വേറെന്തെങ്കിലും വസ്ത്രം ധരിച്ച് എത്തുന്ന ഒരാളെ കാണുന്നത് പോലും ഇവർക്ക് അസൂയായിരിക്കും. അങ്ങനെയുള്ള പൊങ്ങച്ചക്കാരായ ഒരുപാട് പേർ നമ്മുടെ സമൂഹത്തിലുണ്ട്. മാത്രമല്ല ആ തനിക്ക് അസൂയുള്ള അല്ലാതെ തന്നെക്കാളും മുകളിലേക്കുള്ള ഒരാളുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അയാളെ ഇകഴ്ത്താൻ വേണ്ടി, അയാളെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി പോലും ഇവർ പലപ്പോഴും ശ്രമിച്ചു എന്ന് വരും. ഇവരാരെ വേണമെങ്കിലും കളിയാക്കും, പക്ഷേ തിരിച്ചാരെങ്കിലും ഇദ്ദേഹത്തെ കളിയാക്കാൻ ഇദ്ദേഹത്തിന് പിടിക്കില്ല, പെട്ടെന്ന് തന്നെ ദേഷ്യം വരും. മാത്രമല്ല അപ്പോൾ പ്രതികരിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനാണെങ്കിൽ അത് മനസ്സിൽ വച്ചിട്ട് പിൽക്കാലത്ത് അയാളെ എങ്ങനെയെങ്കിലും കൊടുക്കാനുള്ള പദ്ധതി പോലും ഇത്തരം സ്വഭാവക്കാർ ചിലപ്പോൾ ചെയ്തിരുന്നിരിക്കും. ഇത് വല്ലാത്തൊരു സ്വഭാവം നമുക്ക് തോന്നും, ഇത് നിർദോഷകരമായ ഒരു കാര്യമാണോ ഒരു അവസ്ഥയാണോ എന്ന് തോന്നും. ഒരു കുറഞ്ഞ അളവിലാണെങ്കിൽ ഇതൊരു നിർദോഷകരമായ കാര്യമെന്ന് പറയാം, പക്ഷേ ഇത് പലപ്പോഴും അതിൻ്റെ ലെവൽ ഭേദിക്കുമ്പോൾ നമുക്കിത് നിർദോഷമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ ഇത്തര സ്വഭാവം പ്രകടിപ്പിക്കുന്നവർ ചിന്തിക്കുന്നത് എല്ലാവരും തന്നെ ആദരിക്കുന്നു, അല്ലെങ്കിൽ കാണുന്ന പെൺകുട്ടികളെല്ലാം തൻ്റെ ആരാധകനാണ് എന്നുള്ള മട്ടിലായിരിക്കും ഇദ്ദേഹം നടക്കുന്നത്. അത് എല്ലായിടത്തും പറയും, എല്ലാവർക്കും എന്നെ വലിയ കാര്യമാണ്, എൻ്റെ ആരാധകരാണ് എൻ്റെ ചുറ്റുപാടുമുള്ളവർ, എന്നെ എന്നും പെൺകുട്ടികളൊക്കെ ധാരാളം വിളിക്കാറുണ്ട് എന്നൊക്കെ ഇവരുടെ വാക്കുകളിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് പുറപ്പെടാറുണ്ട്. അത് കൂടെ നിൽക്കുന്നവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു കാര്യത്തെ പുകഴ്ത്തി കഴിഞ്ഞാൽ ആ ഒരു പുകഴ്ത്തിൽ വച്ച് അവർ ഒരു വർഷം ആഘോഷിക്കും. അങ്ങനത്തെ സ്വഭാവമാണ്. കാര്യം അഞ്ചാറ് പേര് കൂട്ടം കൂടുമ്പോൾ പറയും, ഇന്നയാൾ എന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കേട്ടോ, നിങ്ങൾ ഭയങ്കര സ്റ്റൈലാണെന്ന് പറഞ്ഞു കേട്ടോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് മറ്റേ ആളെ കൊണ്ടുപോലും അംഗീകരിപ്പിക്കാൻ, താനൊരു സ്റ്റൈലാണ് എന്നുള്ള രീതിയിൽ അംഗീകരിപ്പിക്കാനും കൂടെ ഇവർ ഒരു ശ്രമം നടത്തും. ഇത് കുറഞ്ഞ അളവിലും കൂടിയ അളവിലും ഉണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അതിൽ ബഹുഭൂരിപക്ഷം പേരിലും ഒരു കുറഞ്ഞ അളവിലാണ് കണ്ടുവരുന്നതെങ്കിലും ചിലരിൽ ചില കൂടിയ ടൈപ്പുകളുണ്ട്. അതെന്ന് വെച്ച് തൻ്റെ യാഥാർത്ഥ്യം ഇവർക്ക് തിരിച്ചറിയാൻ പറ്റില്ല. കാര്യം താൻ വലിയ ഗായകനാണെന്നായിരിക്കും ചിലപ്പോൾ ഇയാളുടെ വിചാരം. എങ്കിലും അയാൾ ഏത് പൊതു സദസ്സിലും കയറി അദ്ദേഹം അങ്ങ് പാടും, ചിലപ്പോൾ കർണകഠോരമായ സൗണ്ടായിരിക്കും, പക്ഷേ അദ്ദേഹത്തിന് അത് മനസ്സിലാക്കാൻ പറ്റില്ല. അതുപോലെ നൃത്തം ചെയ്യാൻ പോലും ചിലർ തയ്യാറാവും. അത്രയ്ക്ക് എന്താ പറയണ്ടത്, മോശമായ തരത്തിലായിരിക്കും അദ്ദേഹത്തിൻ്റെ നൃത്തം, പക്ഷേ അദ്ദേഹത്തിന് തൻ്റെ നൃത്തം വളരെ ഭംഗിയായിട്ട് തോന്നും. നമുക്കറിയാം സമൂഹത്തിൽ നമ്മൾ അത്തരം വ്യക്തികളെ പലപ്പോഴും കണ്ടിരിക്കും. പലപ്പോഴും നമ്മൾ വിചാരിക്കും ഇവർ നോർമലായിരുന്നു, ഇവരുടെ വാക്കുകളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് തന്നെയായിരിക്കും വരുന്നത്, വലിയ ഐഡിയ ഉണ്ടെന്ന് തോന്നും. ചില സമയത്ത് ഇദ്ദേഹം മന്ദബുദ്ധിയാണെന്ന് തോന്നും, ചിലപ്പോൾ ബുദ്ധിമാനാണോ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഒന്നറിയുക, തന്നെ തൻ്റെ കഴിവുകളെ തന്നെക്കുറിച്ച് തന്നെ തിരിച്ചറിയാതെ പോകുന്ന ഒരു തരം മാനസിക അസുഖമാണ് ഇതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കുറഞ്ഞ അളവിൽ ഇത് കുറേ പേരിൽ കണ്ടുപിട്ട് സ്ത്രീ പുരുഷ ഭേദമന്യേ കുറേ പേരിൽ ഇതുണ്ട്. എന്നിരിക്കലും ഇതിൻ്റെ കൂടിയ അളവിലേക്ക് പോകുന്ന ഒരു വ്യക്തി നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു കൗൺസിലറുടെ അടുത്തോ ഒരു മാനസിക രോഗ വിദഗ്ധൻ്റെ അടുത്തോ ഇദ്ദേഹത്തെ കാട്ടേണ്ട ഒരാവശ്യമുണ്ട്. ഈ വ്യക്തി ഒരിക്കലും തനിക്കൊരു മാനസിക രോഗമുണ്ടെന്ന് തിരിച്ചറിയുന്നില്ല, ഇദ്ദേഹം ഒരു ഒഴുക്കിലങ്ങ് പോവുകയാണ്. പക്ഷേ ഇത് തിരിച്ചറിയാൻ കൂടെയുള്ളവർക്ക് കഴിയണം. ഈ പൊങ്ങച്ച ശീലം അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യുന്ന ശീലം ഒരു വ്യക്തിയിൽ
കൂടി വരുമ്പോൾ ഇത് അയാളുടെ കുടുംബപരമായിട്ടുള്ള പ്രകൃതമാണ് അല്ലെങ്കിൽ അയാളുടെ ദുഷിച്ച ചിന്തയാണ് എന്നതിലപ്പുറം ഇത്തരം പ്രവണതയുടെ ആക്കം കൂടുമ്പോൾ അത് അദ്ദേഹത്തിനെ ഒന്ന് ബോധവൽക്കരിക്കാൻ ശ്രമിക്കാൻ ഒരു കൗൺസിലർക്ക് ചിലപ്പോൾ സാധിച്ചു എന്ന് വരും. അദ്ദേഹത്തിൻ്റെ ഇത്തരം പ്രവണതകളിൽ നിന്ന് അദ്ദേഹത്തെ വേർപെടുത്തി കൊണ്ടുവരാനും സാധിച്ചെന്ന് വരും. കാര്യം ഇത്തരം ആൾക്കാരുടെ ഇൻസൾട്ടിങ്ങിന് ഇരയാകുന്ന വ്യക്തിക്ക് ഇദ്ദേഹത്തിന് മാനസികപരമായിട്ട് ഇങ്ങനെ ഒരു വിഷയമുണ്ടെന്നും മറ്റും അല്ല ധരിക്കുന്നത്. ഇയാളൊരു മോശമായ മനുഷ്യനാണെന്നാണ് തെറ്റിദ്ധരിക്കുന്നത്. ഈ ചില വ്യക്തികളിൽ പെട്ടെന്നാണ് ഈ പ്രവണത ഉണ്ടായി വരുന്നതെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. ചിലപ്പം പൂർവികമായിട്ട് ആദ്യമേ വളർത്തിക്കൊണ്ടുവരുന്ന ശീലത്തിൽ കൂടെ ഉണ്ടായി വരുന്ന പൊങ്ങച്ച ശീലമാണെങ്കിൽ അത് പരിഹരിക്കാൻ വളരെ പ്രയാസമാണ്. എന്നാൽ പൊടുന്നനെ ഇത് ഇങ്ങനെ ഒരു ശീലത്തിലേക്ക് ഒരാൾ വരുന്നെങ്കിൽ അയാൾക്ക് മാനസികമായ ഒരു എന്താ താളം തെറ്റൽ എവിടെയൊക്കെ ഉണ്ട് എന്നും കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മാനസിക രോഗ വിദഗ്ധർക്ക് നിങ്ങൾക്ക് ഉപദേശം നൽകാനും ഇവരുമായിട്ട് എങ്ങനെ പെരുമാറണമെന്ന് പറയാനും ഈ വ്യക്തിയെ തന്നെ കൗൺസിലിങ്ങിലൂടെ അദ്ദേഹത്തിൻ്റെ ഇത്തരം പെരുമാറ്റ വൈകല്യങ്ങളെ കുറച്ചു കൊണ്ടുവരാനും സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്രദമാണെന്ന് ഞാൻ കരുതുന്നു. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിന് മുകളിൽ കാണുന്ന ആ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തിയാൽ നിങ്ങൾക്ക് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഓഡിയോ വീഡിയോ ബ്ലോഗുകളെല്ലാം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് നിങ്ങൾ ഹരിചന്ദ്രമഠം.